കനിവില്ലെങ്കിൽ കടുത്ത ശിക്ഷ മുതിർന്ന പൗരന്മാരോട് ക്രൂരത കാണിച്ചാൽ ആറുമാസം ജയിൽ നൽകിയ സ്വത്ത് തിരിച്ചു കൊടുക്കണം ന്യൂഡൽഹി പ്രായം ചെന്നവരെ എഴുതി തള്ളി നിർദ്ദേശം പെരുമാറുന്നവർക്കെതിരെ നിയമവ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കുന്നു അറുപത് കഴിഞ്ഞവരെ ഉപേക്ഷിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന മക്കളും കൊച്ചുമക്കളും മരുമക്കളുമൊക്കെ ആറുമാസം വരെ ജയിലിൽ കിടക്കേണ്ടി വരും ശിഷ്ടകാലം പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വത്ത് തട്ടിയെടുക്കുകയും പിന്നീട് ഉറപ്പു ലംഘിക്കുകയും ചെയ്താൽ മാതാപിതാക്കൾക്ക് സ്വത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും വയോജന പീഡനങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറാക്കിയ കരട് ബില്ലിലാണ് ഈ നിർദ്ദേശങ്ങൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനും ജീവനാംശത്തിനുമുള്ള കരട് ബില്ല് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് തയ്യാറാക്കിയത് പൊതുജനാഭിപ്രായം തേടി ആവശ്യമായ ഭേദഗതികളോടെ മന്ത്രിസഭ അംഗീകരിക്കുന്ന മുറക്ക് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരും മക്കൾ എന്നതിൻ്റെ നിർവചനം വിപുലപ്പെടുത്തി മക്കൾ ചെറുമക്കൾ മകളുടെ ഭാര്യ ഭർത്താക്കന്മാർ ചെറുമക്കളുടെ ഭാര്യ ഭർത്താക്കന്മാർ ദത്തെടുക്കുന്ന മക്കൾ എന്നിവരെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പരിപാലനം എന്നാൽ ഭക്ഷണം വസ്ത്രം കിടക്കാനൊരിടം ചികിത്സ എന്നിവ മാത്രമല്ല മുതിർന്ന പൗരന്മാരുടെ സുരക്ഷിതത്വവും അതിൽ ഉൾപ്പെടും പരിപാലിക്കാതെ തയഞ്ഞാൽ ജീവനാംശ ട്രൈബ്യൂണലിനെ സമീപിക്കാൻ പ്രായം ചെന്നവർക്ക് അവകാശമുണ്ട് പ്രതിമാംസ പ്രതിമാസ ജീവനാംശത്തുക നിശ്ചയിക്കാൻ ട്രൈബ്യൂണലിന് അധികാരം ഉണ്ടായിരിക്കും ഇപ്പോൾ പതിനായിരം രൂപയാണ് ഉയർന്ന തുക കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന മക്കളാണെങ്കിൽ കൂടുതൽ തുക നൽകുന്നതിന് നിർദ്ദേശിക്കാമെന്ന ഭേദഗതി കരടിലുണ്ട് പ്രതിമാസ അലവൻസ് കൊടുക്കാതിരുന്നാൽ ഒരു മാസം തടവ് ശിക്ഷ സർക്കാരിനുമുണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ രാജ്യത്തെ ഓരോ ജില്ലയിലും ചുരുങ്ങിയത് ഒരു വയോജന പരിപാലന കേന്ദ്രം സ്ഥാപിക്കണം പ്രലോഭിപ്പിച്ച് സ്വത്ത് കൈക്കലാക്കിയ ശേഷം തിരിഞ്ഞു നോക്കാതിരുന്നാൽ അങ്ങനെ നേടിയ സ്വത്ത് ക്രമപ്രകാരമല്ലെന്നു വരും വൈവിട്ട മാർഗങ്ങളിൽ നിർബന്ധിച്ച് തട്ടിയെടുത്ത സ്വത്തായി കണക്കാക്കി അത് മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ ട്രൈബ്യൂണലിനെ ഉത്തരവിടാം അറുപത് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാരായി കണക്കാക്കണം ആരോഗ്യം പാർപ്പിടം യാത്ര ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സർക്കാരുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ പ്രായം മുതിർന്ന പൗരന്മാർ എന്ന നിർവചനത്തിന്റെ കാര്യത്തിൽ ഏകീകൃതമാക്കണം പ്രസ് മീഡിയ